പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് PCOD ഇന്ന് ഒരുപാട് സ്ത്രീകളിൽ കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. എന്താണ് PCOD? ആർക്കൊക്കെ വരാം? PCOD ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഇതൊരു രോഗമല്ല, മറിച്ച് ഒരു രോഗാവസ്ഥയാണ്. സ്ത്രീയുടെ ഹോർമോൺ നിലയെ ബാധിക്കുന്ന ഒരവസ്ഥയാണിത്. 15 വയസ്സ് മുതലുള്ള കൗമാരപ്രായക്കാരിലും പിന്നെ 40 വയസ്സ് വരെയുള്ള സ്ത്രീകളിലുമാണ് ഇത് കാണപ്പെടുന്നത്. PCOD മെയിൻ ആയിട്ട് സ്ത്രീയുടെ ഓവറി അതായത് അണ്ഡാശയത്തെയാണ് ബാധിക്കുന്നത്. നോർമലി ഓവറി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രത്യുൽപാദന അവയവമാണ്. ഓവറിക്ക് മെയിൻ ആയിട്ട് രണ്ട് പ്രവർത്തനങ്ങളാണുള്ളത്, ഓവം അഥവാ എഗ്സ് അതായത് അണ്ഡം ഉൽപ്പാദിപ്പിക്കുക, രണ്ടാമത്തേത് ഹോർമോൺസിന്റെ ഉൽപ്പാദനം അതായത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോൺസിന്റെ ഉൽപ്പാദനം. നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതിൻ്റെ കൂടെ തന്നെ ഓവറീസ് അണ്ടാശയം എന്നിവ മൂന്നും കൂടെ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സിസ് എന്ന് പറയും. ഇവ കൃത്യമായി ഒരു ഏകോപനത്തിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത്. ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ അതായത് GnRH എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് FSH LH എന്നീ ഹോർമോൺസും ഓവറി ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോൺസും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഓവറിൽ ആക്സിസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഹോർമോൺസിൻ്റെ വ്യതിയാനം ഉണ്ടാവുകയും അതുവഴി ഓവുലേഷനെ ബാധിക്കുകയും ചെയ്യുന്നു. അതായത് ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ LH, ടെസ്റ്റോസ്റ്റിറോൺ, ഇൻസുലിൻ എന്നീ ഹോർമോൺസിൻ്റെ അളവ് കൂടുകയും FSH അളവ് കുറയുകയും ചെയ്യുന്നു. ഈ കാരണം കൊണ്ട് അണ്ടാശയത്തിൽ ഓരോ മാസവും ഉണ്ടാവുന്ന അണ്ഡം പൂർണ്ണ വളർച്ചയെത്താതെ ഓവറീസിൽ തന്നെ നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് സിസ്റ്റ് അതായത് വെള്ളം നിറഞ്ഞ കുമിളകൾ പോലെ അണ്ടാശയത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്നതിനെയാണ് പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെ PCOD വരാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 മുതൽ 40 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇത് കാണപ്പെടുന്നത്. അമ്മയ്ക്ക് PCOD ഉണ്ടെങ്കിൽ മകൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു മകൾക്ക് PCOD ഉണ്ടെങ്കിൽ മറ്റേ മകൾക്കും ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അതായത് ജനറ്റിക് ഫാക്ടർ അതായത് അഥവാ ജനിതകമായ ഒരു കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ യുവതലമുറയിൽ PCOD കൂടുതലായി കണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, അനാരോഗ്യകരമായ ഭക്ഷണ രീതി, വ്യായാമമില്ലായ്മ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, അമിതവണ്ണം എന്നിവയെല്ലാം തന്നെ PCOD ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. തെറ്റായ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ ഒരുപാട് കഴിക്കുക, പെപ്സി, കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുക, നോൺ വെജ് ഫുഡ് ഐറ്റംസ് കഴിക്കുക അതായത് ബ്രോയിലർ ചിക്കൻ പോലെ അമിതമായി കഴിക്കുക, ബേക്കറി ഐറ്റംസ് ഒരുപാട് കഴിക്കുക, ഇതുമാത്രമല്ല പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുക, രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ തെറ്റായ ഭക്ഷണ രീതി തന്നെയാണ്. അതുപോലെ വ്യായാമമില്ലായ്മ, ഇന്നത്തെ യുവതലമുറ എക്സസൈസ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഇലക്ട്രോണിക് വീട്ടുപകരണങ്ങളുടെ ഉപയോഗം മൂലം സാധാരണ ചെയ്യുന്ന വീട്ടുജോലികൾ പോലും കുനിയാതെ അല്ലെങ്കിൽ ശരീരം അനങ്ങാതെയാണ് ചെയ്യുന്നത്. പിന്നെ മാനസിക സമ്മർദ്ദം, ഇന്ന് മുതിർന്നവർക്ക് മാത്രമല്ല ചെറിയ കുട്ടികൾ വരെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരാണ്. മത്സര പരീക്ഷകളുടെ കാലത്ത് പഠിത്തത്തിൻ്റെ കാര്യത്തിലും അതുപോലെ കൗമാരപ്രായക്കാരിലാണെങ്കിൽ അവരുടെ സൗന്ദര്യം, മുഖക്കുരു എന്നിങ്ങനെ ഓരോ കാരണങ്ങൾക്കും അവർ സ്ട്രെസ് അനുഭവിക്കുന്നു. പിന്നെ ഉറക്കക്കുറവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനസിക പിരിമുറുക്കം ഉറക്കക്കുറവിന് ഒരു പ്രധാന കാരണമാണ്. സ്ഥിരമായി രാത്രി വൈകി ഉറങ്ങുക, 8 മണിക്കൂറിൽ കുറവ് ഉറങ്ങുക, ഇത്തരം ശീലങ്ങളൊക്കെ PCOD എന്നല്ല മറ്റു പല അസുഖങ്ങൾക്കും കാരണമായേക്കാം. പിന്നെ ഒബീസിറ്റി അതായത് അമിതവണ്ണം, PCOD അമിതവണ്ണം ഉണ്ടാവാനുള്ള ഒരു കാരണമാണെന്ന് മിക്ക ആളുകൾക്കും അറിയാം. എന്നാൽ അമിതവണ്ണമുള്ളവരിൽ PCOD ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അമിതവണ്ണം ഇൻസുലിൻ്റെ പ്രതിരോധത്തിന് കാരണമാകുകയും അത് കാരണം PCOD ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് PCOD ഇന്നത്തെ പെൺകുട്ടികളിൽ കോമണായി കണ്ടുവരുന്നത്. PCOD ഉണ്ടെങ്കിൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം കാണിക്കുക? ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, PCOD ഉണ്ടെങ്കിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവാം, പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഇല്ലാതെയും ഉണ്ടാവാം. എന്നാൽ എല്ലാ സിംറ്റംസും എല്ലാവരിലും ഒരേപോലെ ആവണമെന്നില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന സിംറ്റംസ് എല്ലാം PCOD തന്നെ ആവണമെന്നില്ല. അഥവാ മറ്റു പല രോഗാവസ്ഥകളിലും ഈ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. ഇനി ഏതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ആദ്യത്തേത്, ഏറ്റവും കോമൺ ആയി കാണുന്ന ഒന്നാണ് ഇറഗുലർ പീരിയഡ്സ് അതായത് ക്രമരഹിതമായ ആർത്തവം.
മെൻസസ് എല്ലാ മാസവും കൃത്യമായി ഉണ്ടാവില്ല. ഇനി ആർത്തവം ഉണ്ടായാൽ തന്നെ ബ്ലീഡിംഗ് ഒരുപാട് ഉണ്ടാവുക, അല്ലെങ്കിൽ ബ്ലീഡിംഗ് വളരെ കുറഞ്ഞ് സ്പോട്ടിംഗ് പോലെ കാണുക. ഓവുലേഷൻ ശരിയായി നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് കൂടുതലായി കാണുന്നത് ചെറുപ്രായക്കാരിലാണ്. കൗമാരപ്രായത്തിൽ മെനാർക്കെ, അതായത് ആർത്തവം ആദ്യമായി ഉണ്ടാവുന്ന സമയത്ത് മെൻസസ് എല്ലാ മാസവും കറക്റ്റായി ഉണ്ടാവണമെന്നില്ല. കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷമോ തന്നെ ഇങ്ങനെ ആർത്തവക്രമക്കേട് പോലെ ഉണ്ടാവാം. പക്ഷെ അത് നോർമലാണ്. എന്നാൽ കുറെ കാലം ആദ്യം കൃത്യമായി മെൻസസ് ഉണ്ടായി പിന്നീട് ക്രമക്കേട് പോലെ കണ്ടാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ ലക്ഷണം ഹെയർ ഗ്രോത്ത്, അതായത് രോമ വളർച്ച. PCOD ഉള്ളവരിൽ ഏകദേശം 70% ആളുകളിലും ഇത് കണ്ടുവരുന്നുണ്ട്. മുഖം, നെഞ്ച്, പുറം എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അമിതമായ രോമ വളർച്ച, ഹിർസ്യൂട്ടിസം എന്നാണ് ഈ അവസ്ഥയെ പറയുന്നത്. PCODയിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോണിന്റെ ആധിക്യം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മൂന്നാമത്തേത് ആക്നെ, അതായത് മുഖക്കുരു. നേരത്തെ പറഞ്ഞ ആൻഡ്രോജൻസ് അഥവാ പുരുഷ ഹോർമോൺസിന്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ ചർമ്മം എണ്ണമയമുള്ളതാവുകയും മുഖക്കുരു ഉണ്ടാവുകയും ചെയ്യുന്നു. PCOD ഉള്ളവരിൽ കോമണായി കാണുന്ന മറ്റൊന്നാണ് ഒബീസിറ്റി അഥവാ അമിതവണ്ണം. PCOD അമിതവണ്ണം ഉണ്ടാവുന്നതിന് ഒരു കാരണമാണ്. അതുപോലെ അമിതവണ്ണം ഉള്ളവരിൽ PCOD ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ പ്രതിരോധവും ആൻഡ്രോജൻ അഥവാ പുരുഷ ഹോർമോൺ കൂടുന്നതും കാരണമായിട്ടാണ് വെയിറ്റ് കൂടി അമിതവണ്ണം ഉണ്ടാവുന്നത്. അഞ്ചാമത്തെ ലക്ഷണമായി പറയുന്നത് ഹെയർ ലോസ് അഥവാ മുടികൊഴിച്ചിൽ. ഇതും PCOD ഉള്ളവരിൽ കാണപ്പെടുന്നതാണ്. ആൻഡ്രോജൻ ഹോർമോൺസിന്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ ഇതിനെ ആൻഡ്രോജനിക് അലോപേഷ്യ എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഫ്രണ്ട് ഭാഗത്ത് മുടിയുടെ കട്ടി കുറയുകയും മുടി നന്നായി കൊഴിയുകയും ചെയ്യുന്നതാണ്. ആറാമത്തേത് അമിതമായ ക്ഷീണം, അതുപോലെ മൂഡ് ചേഞ്ചസ്, അതായത് പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ ആവുക എന്നിവയും ചില ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ സ്കിൻ ടാക്സ്, പിന്നെ ചർമ്മത്തിലുണ്ടാവുന്ന കറുത്ത പാടുകൾ പ്രത്യേകിച്ച് കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ കക്ഷത്തിൽ, ഇതിനെ അക്യാനോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് PCOD ഉള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇനി PCOD ഉണ്ടോ എന്നറിയാൻ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറയാം. രണ്ട് ടൈപ്പ് ടെസ്റ്റാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഒന്ന് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാൻ. ഇതിലൂടെ അണ്ടാശയത്തിന്റെ വലുപ്പം, അതുപോലെ ഓവറിയിൽ എത്ര സിസ്റ്റ് ഉണ്ട്, അതിന്റെ സൈസ് എന്നെല്ലാം കണ്ടെത്താവുന്നതാണ്. രണ്ടാമത്തേത് ബ്ലഡ് ടെസ്റ്റ്. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, LH FSH, സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ, AMH ആന്റിമുള്ളറിൻ ഹോർമോൺ, ഇങ്ങനെ ഒരുപാട് ഹോർമോൺസ് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. PCOD ഓരോ സ്ത്രീകളെയും ഓരോ വിധത്തിലാണ് ബാധിക്കുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ പോലെ തന്നെ കോംപ്ലിക്കേഷൻസും എല്ലാവരിലും ഒരേപോലെ ഉണ്ടാവണമെന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, അതായത് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ PCODയിൽ ഹോർമോൺസിൻ്റെ അസന്തുലിതാവസ്ഥ കാരണം ഓവുലേഷൻ നടക്കുന്നില്ല, അതായത് അണ്ടോൽപാദനവും അണ്ടവിസർജനവും കൃത്യമായി നടക്കുന്നില്ല. അതിനാൽ തന്നെ ഇത് ഗർഭധാരണത്തെ ബാധിക്കുന്നു. ഇനി PCOD ഉള്ള സ്ത്രീകൾ പ്രഗ്നന്റ് ആയാൽ എന്തെല്ലാം സങ്കീർണതകൾ ഉണ്ടാവാം എന്ന് നോക്കാം. ഒന്നാമത്തേത് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് PCODയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അഥവാ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ പ്രതിരോധം ഉള്ളത് കൊണ്ട് തന്നെ രക്തത്തിൽ ഷുഗറിന്റെ അളവ് കൂടുന്നു. രണ്ടാമത്തേത് PCOD ഉള്ള ഗർഭിണികളിൽ ഗർഭമലസാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. അതുപോലെ മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യതയും മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. മൂന്നാമതായി പറയുന്നത് PCOD ഉള്ള ഗർഭിണികളിൽ പ്രമേഹം പോലെ തന്നെ ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദവും കൂടാവുന്നതാണ്. അതുപോലെ പ്രിയക്ലാംസിയ എന്നൊരു കണ്ടീഷൻ, അതായത് ബ്ലഡ് പ്രഷർ കൂടി ഫിറ്റ്സ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ്, ഇങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. ഇങ്ങനെ PCOD നിയന്ത്രിക്കാതെ ഗർഭിണിയായാൽ ഒരുപാട് പ്രശ്നങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകാവുന്നതാണ്. PCOD കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് Type 2 diabetes അഥവാ പ്രമേഹം, ഹൈ ബ്ലഡ് പ്രഷർ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ, വിവിധ തരം ഹൃദ്രോഗങ്ങൾ, സ്ലീപ്പ് അപ്നിയ അഥവാ ഉറക്കത്തിൽ ശ്വാസതടസ്സം ഉണ്ടാകുന്ന ഒരവസ്ഥ, പിന്നെ ഒബീസിറ്റി അഥവാ അമിതവണ്ണം, അതുപോലെ എൻഡോമെട്രിയൽ ക്യാൻസർ അതായത് ഗർഭാശയത്തിനകത്ത് ക്യാൻസർ ഉണ്ടാവുക, അണ്ടാശയത്തിനകത്ത് ക്യാൻസർ, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നുവെച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. PCOD ഉള്ള എല്ലാവരിലും ഇത്തരം സങ്കീർണതകൾ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇനി PCOD ഉള്ളവർ അത് മാറ്റിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം.
പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയറ്റ്. ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ രീതിയാണ് ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികളിൽ പി സി ഒ ഡി കൂടുതലായി കണ്ടുവരാൻ ഒരു പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ അത്തരം ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഉദാഹരണത്തിന് ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ്, ബേക്കറി ഐറ്റംസ്, കൃത്രിമ മധുരമുള്ള ഭക്ഷണങ്ങൾ, മൈദ, കാർബോഹൈഡ്രേറ്റ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ, റെഡ് മീറ്റ്, ബ്രോയിലർ ചിക്കൻ, ഇത്തരം ഭക്ഷണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കുക. ഇനി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ധാരാളം നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് ബീൻസ്, പയർവർഗ്ഗങ്ങൾ, ഓട്സ്, കുത്തരി, ഗോതമ്പ്, ബാർലി, അതുപോലെ മഷ്റൂം, ബ്രോക്കോളി, ലെറ്റ്യൂസ്, ചീര പോലുള്ള ഇലക്കറികൾ, തക്കാളി, മധുരക്കിഴങ്ങ് എന്നിങ്ങനെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. കൊഴുപ്പ് കളഞ്ഞ പാല്, അതുപോലെ തന്നെ തൈര് എന്നിവയും നല്ലതാണ്. സാൽമൺ, ട്യൂണ, ചെറുമത്സ്യങ്ങൾ എന്നിവ പോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻസ് എന്നിവ അടങ്ങിയ മത്സ്യങ്ങൾ പി സി ഒ ഡി തടയാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുക. പ്രോട്ടീൻ കഴിക്കുന്നത് വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കുകയും ഒരുപാട് ഭക്ഷണം കഴിക്കുകയും തടയുകയും ചെയ്യുന്നു. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സ്, ഉദാഹരണത്തിന് ആപ്പിൾ, പിയർ, പ്ലംസ്, കിവി, ഓറഞ്ച്, മുന്തിരി എന്നിവ കഴിക്കുന്നതും നല്ലതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു സമയം ഒരുപാട് കഴിക്കാതെ കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായിട്ട് കഴിക്കുക. ഭക്ഷണം പോലെ പ്രധാനപ്പെട്ടതാണ് എക്സസൈസ്. പി സി ഒ ഡി ഉള്ളവർ നിർബന്ധമായും റെഗുലറായിട്ട് വ്യായാമം ചെയ്യേണ്ടതാണ്. വീട്ടുജോലികൾ ചെയ്യുകയാണെങ്കിൽ കുനിഞ്ഞു തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പീരീഡ്സ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉള്ള സമയത്ത് ഹെവി ആയിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും എക്സസൈസ് ചെയ്യുന്നതിലൂടെയും അമിതവണ്ണമുള്ളവരിൽ വണ്ണം കുറക്കാവുന്നതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം. ഉറക്കമൊഴിക്കുന്നത് ഗ്രെലിൻ, കോർട്ടിസോൾസ് എന്നീ ഹോർമോൺസിൻ്റെ പ്രവർത്തനം കൂട്ടുകയും ഇത് വിശപ്പ് കൂടാനും അതുവഴി പൊണ്ണത്തടി ഉണ്ടാവാനും കാരണമാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദിവസവും 8 മണിക്കൂർ ഉറങ്ങുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് മാനസിക സമ്മർദ്ദം. അമിതമായ ടെൻഷനും സ്ട്രെസ്സും ഒക്കെയുള്ളവർ അഡ്രിനൽ ഗ്രന്ഥിയിലുള്ള കോർട്ടിസോൾ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടുകയും ഇത് ഇൻസുലിൻ്റെ പ്രതിരോധവും അതുപോലെ വെയിറ്റ് കൂടുന്നതിന് കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഈ മാനസിക സമ്മർദ്ദം നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് കൂടുന്നത് നമുക്ക് തടയാവുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ പി സി ഒ ഡി ഒരു ജീവിതശൈലി രോഗമായതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഇതൊരു പരിധിവരെ തടയാവുന്നതാണ്.